वक्रतुंड महाकाय सूर्यकोटि सम प्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। ഗുരുവന്ദനം. SMICT KP അസോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ വിഷയം പഞ്ചമഹാപുരുഷയോഗങ്ങളുണ്ടെങ്കിലും ചില ജാതകർക്ക് ഫലം അനുഭവിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ SMICT KP അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നേരത്തെ ജ്യോതിഷം പഠിച്ചിട്ടുള്ളവർക്ക് ജ്യോതിഷ ഹയർ സ്റ്റഡിയായ മെഡിക്കൽ അസ്ട്രോളജി ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വിശദമായി എല്ലാവിധ രോഗങ്ങളെക്കുറിച്ചും ഒരു ഗ്രഹനില നോക്കി എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. താല്പര്യമുള്ളവർ SMICT KP അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പഞ്ചമഹാപുരുഷയോഗത്തെക്കുറിച്ച് ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നില്ല. വ്യാഴം, ശുക്രൻ, ബുധൻ, കുജൻ, ശനി എന്നീ 5 ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഒരു സംയോജനത്തെയാണ് പഞ്ചമഹാപുരുഷയോഗം എന്ന് പറയുന്നത്. ഈ 5 യോഗങ്ങളിൽ ഒരു യോഗമാണ് ഭദ്രായോഗം എന്ന് പറയുന്നത്. ഈ യോഗം ബുധൻ്റെ സവിശേഷതകളാണ് ശക്തമായി എടുത്തു കാണിക്കുന്നത്. ഈ യോഗം ഉള്ള ജാതകന് ജ്ഞാനം, ബുദ്ധി, വിദ്യാഭ്യാസം, ധാരണാശക്തി, സംസാരത്തിൽ മികവ്, ബിസിനസ്സിൽ ഉയർച്ച എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ യോഗം ഉണ്ടാകുന്നത് പാപബന്ധങ്ങളൊന്നും തന്നെ ഇല്ലാതെ ബലവാനായ ബുധൻ ലഗ്നത്തിൽ നിന്ന് 1, 4, 7, 10 എന്നീ 4 കേന്ദ്രങ്ങളിൽ ഒന്നിൽ നിന്നാലാണ് ഈ യോഗം ഉണ്ടാകുന്നത്. ഈ യോഗത്തിൽ ജനിക്കുന്ന ഒരാൾ ഉയരം കൂടിയവനും മെലിഞ്ഞ ശരീരമുള്ളവനും പണ്ഡിതനും ബുദ്ധിമാനും ഇരട്ട സ്വഭാവമുള്ളവനും സമ്പന്നനും നല്ല വാഗ്മിയും കർശനമായ ബുദ്ധിയുള്ളവനും സഹജമായി ഇടപഴകുവാനും വളരെ ചെറുപ്പത്തിൽ തന്നെ ഉയർന്ന ജോലിയിൽ പ്രശസ്തി തെളിയിക്കുവാനുള്ള കഴിവുണ്ടാവുകയുമൊക്കെ ചെയ്യും. ഈ യോഗമുള്ള പല പ്രമുഖ വ്യക്തികളും ഈ യോഗബലം അനുഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചില ജാതകങ്ങളിൽ ഈ യോഗബലം നേരെ വിപരീതമായിട്ടാണ് അനുഭവപ്പെട്ടു വരുന്നത്. ഇവ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് ഭദ്രയോഗമുണ്ട്, എന്നാൽ ഇന്ന് വരെ അതിൻ്റേതായ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി എന്നാണ് ഈ ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുക എന്നൊക്കെ ചില ജാതകങ്ങളിൽ ഈ യോഗബലം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഭദ്രായോഗം ഭവിച്ചു നിൽക്കുന്ന ബുധൻ രാശിചക്രത്തിൽ 1, 4, 7, 10 എന്ന ഏതെങ്കിലും കേന്ദ്രങ്ങളിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അതേ ജാതകം ഭാവബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു നോക്കുമ്പോൾ ബുധന് 6, 8, 12 എന്നീ ഭാവങ്ങളുമായിട്ട് ബന്ധം വന്നിട്ടുള്ളത് പല ജാതകങ്ങളിലും അനുഭവത്തിൽ കണ്ട സത്യമാണ്. ഇങ്ങനെ ഭാവബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ 6, 8, 12 ഭാവത്തിൻ്റെ ബന്ധം വന്നിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് ഗ്രഹനിലയിൽ യോഗങ്ങളുണ്ടെങ്കിലും ആ ശുഭയോഗങ്ങൾ ആ ജാതകന് അനുഭവിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെയുള്ള ജാതകരാണ് എനിക്ക് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലുള്ള ചില യോഗങ്ങളൊക്കെ എൻ്റെ ജാതകത്തിലുണ്ട്. ഇതുവരെ ആ യോഗബലങ്ങളൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടതായിട്ട് വരുന്നത്. എത്ര ശുഭയോഗമുള്ള ഗ്രഹങ്ങളാണെങ്കിലും ശരി, അശുഭഭാവങ്ങളുടെ ബന്ധം വന്നാൽ ആ ഗ്രഹങ്ങൾക്ക് ശുഭബലം നൽകുവാൻ കഴിയുകയില്ല. ആ ഗ്രഹങ്ങളുടെ ദശ ആപഹാരമോ ഒക്കെ നടന്നാൽ കൂടി യാതൊരു ശുഭഫലവും ജാതകന് അനുഭവപ്പെടുകയില്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.